ജോൺ അബ്രഹാം ഡയറക്ടർ ഉണ്ടല്ലോ, വളരെ പ്രത്യേക ലൈഫ് ലീഡ് ചെയ്യുന്ന ജീനിയസ് ആണ്. പുള്ളിയുടെ ഒപ്പമുള്ള അനുഭവം എന്ന് പറയാൻ പറ്റും. പുള്ളിയുടെ ഒപ്പമുള്ള അനുഭവം പറയണമെങ്കിൽ ഞാൻ ഒരു മൂന്ന് പുസ്തകം എഴുതേണ്ടി വരും. ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട് കുറേ, എൻ്റെ ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ പുസ്തകങ്ങളൊക്കെ ജോണിനെ പറ്റി വന്നിട്ടുണ്ട്. ജോണിൻ്റെ ഒരു ബയോപിക് എടുക്കണം എന്ന് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം. ഒരു സിനിമ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല, ജീനിയസ് അല്ലേ, ഹീസ് എ ലെജൻഡ്. അങ്ങനെ ഒരു ആളുണ്ടാവില്ല, മരിക്കുമ്പോൾ ഒരു രൂപ പോലും പോക്കറ്റിലില്ല. ആ ഞാൻ ഉണ്ടായിരുന്നു മരിക്കുന്ന സമയത്തൊക്കെ. പിന്നെ സ്വന്തം സിനിമയിൽ നായകൻ മരിച്ച് മോർച്ചറിയിലെത്തിയ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം. അതേ മോർച്ചറി അജ്ഞാത ശവമായിട്ട് ഞാനാ പോയി കണ്ടത്, ഞാനാ ഐഡൻറ്റിഫൈ ചെയ്തത്, കൊണ്ടുവന്നപ്പോൾ പോയി നോക്കി. നാല് സിനിമ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലും പലതെല്ലാം പോയിട്ടുള്ള ആളാണ്. പിന്നെ പുള്ളിയ ലൈഫ് സ്റ്റൈൽ പ്രത്യേക ലൈഫ് സ്റ്റൈലായ അല്ലേ, ആ അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത്. നമുക്കത് പലരും എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഇതൊരു റെയർ ജന്മമല്ലേ, ജോൺ അബ്രഹാം ആണ് റെയർ ജന്മമല്ലേ, നിങ്ങളൊരു റെയർ ജന്മല്ലേ, ഞാനൊരു റേവ് ജന്മല്ല, യുണീക്കാണ്. എല്ലാവർക്കും അങ്ങനെ ഇങ്ങനെ ഫിലിം മേക്കറിനെ കാണാൻ പറ്റുമോ? ഫിലിം മേക്കർ എന്ന രീതിയിൽ വേറെ ആളില്ല, ഇല്ല ഇല്ല. പക്ഷേ വ്യക്തി എന്നുള്ളവർക്ക് ഓരോരുത്തരും ഡിഫറൻറ്റാണ്. എ അയ്യപ്പൻ, സുരാസു അല്ലേ, നമുക്കൊന്നും അങ്ങനെ ആവാൻ പറ്റില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ജോൺ അബ്രഹാമിൻ്റെ കൂടെ നായകനായി അഭിനയിച്ചിട്ട് നിങ്ങളെന്ത് കച്ചവട സിനിമയിലൊക്കെ വന്ന് അഭിനയിക്കുന്നത്? ഞാൻ പറഞ്ഞു, ജോണല്ല എൻ്റെ റോൾ മോഡല്, എനിക്ക് ഞാനാണ് എൻ്റെ റോൾ മോഡല്. അതെ, ജോണാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ജോൺ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 10 ആളെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു സിനിമാ ഫീൽഡിലും അല്ലാതെ. ഇപ്പം ജോൺ അബ്രഹാമിന് വലിയ വലിയ ലെജൻഡ് ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ്. പിന്നെ അയ്യോ, അത് യൂണിവേഴ്സിറ്റിയിരുന്നു എനിക്ക്. ഞാൻ സിനിമ പഠിച്ചതല്ല, അമ്മ അറിയാമെന്നുള്ള പടത്തിൽ ഞാൻ 7 ആൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്, 7. കാരണം പൈസ ഇല്ല ഡബിങ് ആർട്ടിസ്റ്റ് പഠിക്കാൻ. ക്രൗഡ് ഫണ്ടിങ് അങ്ങനെ ക്രൗഡ് ഫണ്ടിങ് ആണ് ജനങ്ങളുടെ അടുത്ത് പണം പിരിച്ച് ഒരുത്ത ലോകത്തിലായത് സിനിമ. സിനിമയെ വെറും പണമല്ല, ബിസിനസ് അല്ല, നല്ല ആർട്ട് വാല്യൂ ആയിട്ട് കണക്കാക്കിയ ആളല്ലേ ജോൺ അബ്രഹാം. അതെ, അതൊരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്ററി കൂടി, ആ കാലത്തെ രാഷ്ട്രീയം അതിൻ്റെ പരാജയങ്ങൾ ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ബ്രിട്ടീഷ് ഫിലിം അക്കാദമിയുടെ ബെസ്റ്റ് 10 ഇന്ത്യൻ ഫിലിംസിൽ വന്നതാണ്. ഇവിടുത്തെ അവാർഡ് കൊങ്ങന്മാർ ഇതിനെ അച്ചടക്കമില്ല എന്ന് പറഞ്ഞ് തള്ളി, മനസ്സിലായോ? അപ്പോൾ ജോൺ പറഞ്ഞു, വേർ ഡിസിപ്ലിൻ ബ്രേക്സ് ദർ ബിഗിൻസ് ക്രിയേറ്റിവിറ്റി. പോയി പണിയൊക്കെ പടപ്പോഴും ഓടുന്നു. 35 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലേ, ഇതന്നെ വലിയ കാര്യമല്ലേ? എത്ര ആളോട് അങ്ങനെ ചോദിക്കും അല്ലേ? 35 കൊല്ലം കഴിഞ്ഞ് സിനിമയോട് വളരെ മനസ്സിലായില്ല ഭാരത്, ഈ അരവിന്ദൻ അല്ലെങ്കിൽ ജോൺ അബ്രഹാം പിന്നെ അങ്ങനത്തെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. വളരെ കുറച്ച് പേര്. ഇപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സൊന്നും ഇല്ല. ഇപ്പം ബിസിനസ് പോലെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ പറയാം, ഇപ്പം അടുത്ത കാലത്ത് കണ്ട ഈ ഇഷ്ടപ്പെട്ട പടം ആവാസ വ്യൂഹം എന്നൊരു പടം, ആവാസ വ്യൂഹം നല്ല മൂവിയാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല പടം എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അറ്റൻഷൻ പ്ലീസ് എന്നൊരു പടം ഞാൻ അങ്ങനത്തെയൊക്കെ നോക്കുന്ന ആളാണ്. തമിഴ് കന്നഡയിലൊക്കെ നല്ല പടങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പണം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് ആ പണം തിരിച്ചു കിട്ടാനല്ലേ എല്ലാവരും നോക്കുള്ളൂ. അതിൽ നമുക്ക് അതിനുമാത്രം സ്പെൻഡ് ചെയ്യാൻ പണം വേണം. ഒരു കയ്യിൽ 5-6 കോടിയൊക്കെ ഉണ്ട്, വീട്ടിന് EMI അടയ്ക്കേണ്ട, കാറിന് EMI അടയ്ക്കേണ്ടതൊക്കെ ആണെങ്കിൽ ഞാൻ നല്ല സിനിമകൾ എടുക്കും. ദശരഥം, ആ മോഹൻലാൽ ഞാൻ ഒരിക്കലും അയാളുടെ പെർഫോമൻസ്, മോഹൻലാലിൻ്റെ കൂടെ ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് കുറേ പടങ്ങൾ, ദൃശ്യം, മുന്തിരിയുള്ളികൾ തളർക്കുമ്പോൾ, ലൈല ഓ ലൈല അങ്ങനത്തെ പടം. അപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പറയും, കാരണം നമുക്കൊരു പടം ചെയ്യേണ്ടതൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ വെച്ച് പടം ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു കഥ ഉണ്ടേ. ഇപ്പം അദ്ദേഹത്തിന് വെച്ചിട്ട് എനിക്ക് ഒരു TP ബാലഗോപാലൻ അമ്മയെ ആലോചിക്കാൻ പറ്റില്ല അല്ലേ. ദശരഥം അത് അത്ര ഗംഭീരമാണോ? ഗംഭീരമല്ല, അതുപോലെ ഓഫ് ബീറ്റ് ഫിലിം അദ്ദേഹം ബില്ലിംഗ് ആണെങ്കിൽ നമുക്ക് നോക്കാം.